ഹായ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ലക്ഷദ്വീപിലെ അഗത്തിയിലാണ്. ഞങ്ങൾ ഇന്ന് ബംഗാരം, തിന്നക്കര എന്നീ ദ്വീപുകളിലേക്കാണ് പോകുന്നത്. ഒരേ ലഗൂൺ പങ്കിട്ടുകൊണ്ട് പരസ്പരം എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് ഇവ രണ്ടും. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന അഗത്തി ദ്വീപിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ വടക്ക് കിഴക്കായി കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഒരു ചെറിയ ദ്വീപാണ് ബംഗാരം ദ്വീപ്. ബംഗാരത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ചെറിയ ദ്വീപാണ് തിന്നക്കര. അഗത്തി മുതൽ ബംഗാരം വരെയുള്ള പവിഴപ്പുറ്റു നിറഞ്ഞ കടലിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്ക് 1.5 മണിക്കൂർ സമയമെടുക്കും. ഈ റൂട്ടിൽ തിരമാലകൾ ശക്തവും പ്രക്ഷുബ്ധവുമായതിനാൽ ചെറിയ ബോട്ടുകൾ വല്ലാതെ ഉലയുമെന്നതിനാൽ ഞങ്ങൾ 12 ആളുകളുടെ ശേഷിയുള്ള ഒരു വലിയ ബോട്ടാണ് വാടകയ്ക്കെടുത്തത്. ചൂണ്ടയിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. മീൻ കിട്ടിയാൽ അത് പാകം ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഈ ബോട്ടിലുണ്ട്. മുക്താർ, പിപി മോൻ എന്നിവരാണ് ടീം ക്യാപ്റ്റന്മാർ. കടലിനെയും പവിഴപ്പുറ്റുകളെയും കുറിച്ച് എല്ലാം അറിയാവുന്ന മുങ്ങൽ വിദഗ്ധരാണ് അവർ. എല്ലാ ബോട്ട് ജോലിക്കാരും വളരെ സൗഹൃദപരമായി പെരുമാറുന്നവരാണ്. അഗത്തിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ് ഉച്ചത്തിലുള്ള ഒരു ബഹളം കേട്ടത്. ചൂണ്ടയിൽ മീൻ കുടുങ്ങിയതിന്റെ ആവശ്യത്തിൽ പി പി മോന്റെ സന്തോഷ പ്രകടനമായിരുന്നു അത്. 2 കിലോയോളം തൂക്കമുള്ള വലിയൊരു മീനായിരുന്നു അത്. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലായി. പിന്നെ കുറച്ച് സമയത്തേക്ക് എല്ലാവരും മീനിനെയും പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇതിനെ ഞങ്ങൾ വറുക്കാനാണ് പരിപാടി. ലഗൂണിലെ തെളിഞ്ഞ വെള്ളത്തിലൂടെയാണ് ബോട്ട് നീങ്ങുന്നത്. പച്ച കലർന്ന നീല നിറമുള്ള പ്രദേശം മണൽ കിടക്കുകളോട് കൂടിയ കടലാണ്. ഇരുണ്ട പ്രദേശം പവിഴപ്പുറ്റുകളുള്ള സ്ഥലമാണ്. തിങ്ങി നിറഞ്ഞ കോളനികളായി ജീവിക്കുന്ന നട്ടെല്ലില്ലാത്ത കടൽ ജീവികളാണ് പവിഴങ്ങൾ. പ്രധാനമായും ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണുന്ന ഇവ പുറപ്പെടുവിക്കുന്ന കാൽസ്യം കാർബണേറ്റാണ് കഠിനമായ പവിഴപ്പാറകൾ ഉണ്ടാക്കുന്നത്. നല്ല സൂര്യപ്രകാശം എത്തുന്ന കടലിലാണ് ഇവ വളരുന്നത്. ശക്തമായ തിരമാലകളിൽ നിന്ന് കരകളെ സംരക്ഷിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. കാലക്രമേണ ഈ പവിഴപ്പുറ്റുകളെ കളകളും പായലും ബന്ധിച്ച് അവ നിർജീവമാകുന്നു. അങ്ങനെ ഈ ജീവനില്ലാത്ത പവിഴപ്പുറ്റുകൾ തിരമാലകളാൽ കരയിലേക്ക് അടിയുന്നു. ഈ പ്രദേശത്ത് കടലാമകളുടെ കോളനിയുമുണ്ട്. ഞങ്ങൾ ഒരുപാട് ആമകളെ കണ്ടെങ്കിലും അവ വെള്ളത്തിൽ വളരെ വേഗത്തിൽ നീങ്ങുന്നതിനാൽ വീഡിയോ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഉഷ്ണമാസത്തിലെ പൂർണ്ണ ചന്ദ്രനുള്ള രാത്രികളിൽ പെണ്ണാമകൾ കരയിൽ മുട്ടയിടാനായി കയറി വരുമെന്നാണ് ഇവർ പറഞ്ഞത്. ലക്ഷദ്വീപിലെ വിസ്മയിപ്പിക്കുന്ന മനോഹരമായ ഒരു ദ്വീപാണ് ബംഗാരം. ഈ ജനവാസമില്ലാത്ത പ്രദേശം പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട ഒരു ആഴം കുറഞ്ഞ ലഗൂണിലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച വിശ്രമ കേന്ദ്രങ്ങളിൽ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 120 ഏക്കർ സമൃദ്ധമായ തെങ്ങിൻ തോപ്പുകളിൽ മനോഹരമായ മത്സ്യങ്ങൾ, മുള്ളൻ പന്നികൾ, തത്തകൾ, പഫർ ഫിഷുകൾ, സന്യാസി ഞണ്ടുകൾ, കടൽ പക്ഷികൾ എന്നിവയുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ദ്വീപ്. ബംഗാരം ഐലൻഡ് റിസോർട്ടാണ് ബംഗാരം ദ്വീപിലെ ഏക താമസ സ്ഥലം. റിസോർട്ടിൽ 60 കിടക്കകളുള്ള ബീച്ച് കോട്ടേജുകൾ ും ഒരു മൾട്ടിക്കസിൻ റെസ്റ്റോറന്റും ഉണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ കാരണം റിസോർട്ട് അടച്ചിട്ടുണ്ടെങ്കിലും ദ്വീപ് ഇപ്പോൾ തുറന്നിട്ടുണ്ട്. താമസത്തിനായി ചില ടെന്റുകളും 10-12 മാന്യമായ കോട്ടേജുകളും ഇവിടെയുണ്ട്. ബംഗാരം സന്ദർശിക്കാൻ ഞങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന G20 ഉച്ചകോടി കാരണം സുരക്ഷാ കാരണങ്ങളാൽ ദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ ഞങ്ങൾക്ക് ദ്വീപിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി ആകർഷണങ്ങൾ അടച്ചിട്ടിരുന്നതിനാൽ അന്വേഷിച്ചതിനു ശേഷം വേണം ഇവിടുത്തെ സന്ദർശനം പ്ലാൻ ചെയ്യുവാൻ. സ്കൂബ ഡൈവിംഗ്, ബീച്ച് ഗെയിമുകൾ, നീന്തൽ, സ്നോർക്കലിംഗ്, ആഴക്കടൽ മത്സ്യബന്ധനം തുടങ്ങി നിരവധി സാഹസിക വിനോദങ്ങൾ ഇവിടെ ലഭ്യമാണ്. ബംഗാരത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ തിന്നക്കര ദ്വീപിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബംഗാരം ദ്വീപിന്റെ എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരേ ലഗൂൺ പങ്കിടുന്ന ആകർഷകമായ ഒറ്റപ്പെട്ട ഒരു ദ്വീപാണ് തിന്നക്കര. 2.5 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ദ്വീപിന് 125 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ലഗൂൺ ഉണ്ട്. ഈ ലഗൂണിന്റെ വടക്കുതക്കറ്റത്താണ് പറളി 1, പറളി 2, കൽപ്പെട്ടി എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ജനവാസമില്ലാത്ത ഒരു ദ്വീപാണിത്. തെങ്ങ് മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. എണ്ണയും വിനാഗിരിയും ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി തേങ്ങയും കള്ളും ശേഖരിക്കും ഇടയ്ക്കിടെ ഇവിടെ വന്ന് താമസിക്കുന്ന 6-7 കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്.
ഞങ്ങളിപ്പോൾ ലംബ്രത്തിന്റെയും സെൽമത്തിന്റെയും വീട്ടിലാണ്. ടൈഗർ ബിസ്ക്കറ്റ് ഇട്ട കട്ടൻ ചായയാണ് ലംബ്രത്തിന്റെ ഇഷ്ടഭക്ഷണം. ജോലി ചെയ്യുവാനുള്ള ശക്തി ഇത് തരുമെന്നാണ് പുള്ളിയുടെ വാദം. നമുക്ക് കൊണ്ടുവരുന്നില്ല പിന്നെ എന്തെങ്കിലും ചക്കര വിറ്റ മീര വിറ്റ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ആ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ സാധനപ്പെടുത്തിക്കുന്നത്. എത്ര സ്നേഹത്തോടെയാണ് അവർ ഞങ്ങളെ സ്വീകരിച്ചതെന്ന് പറയാൻ വാക്കുകളില്ല. ഒരു വീടെന്ന് പോലും പറയാൻ പറ്റാത്ത അവരുടെ താമസ സ്ഥലത്ത് നിന്നും കരിക്കും പൊങ്ങും ശർക്കരയും ഒക്കെ അവർ ഞങ്ങളുടെ മുമ്പിൽ വിളമ്പി. അതിനൊക്കെ പുറമെ ഞങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് മാത്രം തെങ്ങിൽ നിന്ന് എടുത്ത ഒരു കുപ്പി മധുരക്കള്ളും അവർ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു. ഇതൊക്കെ ഉള്ളൂ അവരുടെ കയ്യിൽ ഞങ്ങൾക്ക് വേണ്ടി തരുവാൻ. ലക്ഷദ്വീപുകാരുടെ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഉച്ചക്ക് നമ്മുടെ പരപ്പിന്റെ കൂട്ട്, പിന്നെ നമ്മുടെ മുളകരി മീൻ വച്ചിട്ട്, മുളകരിയോ? ആ മുളകരി മീൻ വെച്ചിട്ടുണ്ടാക്കി നാടൻ മുളകണി എന്ന് പറയാൻ പാടില്ല. മുളകരി എന്ത് മീനാ? മട്ടി. ഉച്ചഭക്ഷണം മുഖ്താറിന്റെ വീട്ടിൽ നിന്നും പാകം ചെയ്തു കൊണ്ടുവന്ന മീൻ ബിരിയാണി ആയിരുന്നു. മുഖ്താർ ടുണാമീൻ കഴിക്കത്തില്ല, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പാകം ചെയ്തതാണിത്. ടുണാമീൻ ഇഷ്ടമില്ലെങ്കിലും ഞാനും വളരെ രുചിയോടുകൂടി തന്നെ അത് ആസ്വദിച്ചു. തെങ്ങുകളിലൊക്കെ മീര എന്ന ഇവർ വിളിക്കുന്ന കള്ള ശേഖരിക്കുവാനായി കുപ്പികൾ തൂക്കിയിട്ടുണ്ട്. എനിക്കും ഇതിലൊന്നിൽ കയറാൻ ആഗ്രഹമായി. കൊടുമുടികൾ കീഴടക്കുന്ന വിജയഭാവമായിരുന്നു എനിക്ക് അതിന്റെ മുകളിലെത്തിയപ്പോൾ, അതോടൊപ്പം ഇവരുടെ കഷ്ടപ്പാടിന്റെ നൊമ്പരവും. പി പി മോൻ സ്നേഹപൂർവം തെങ്ങോല കൊണ്ട് എനിക്കുണ്ടാക്കി തന്ന പൂവാണിത്. ഈ തെങ്ങിൻ്റെ ഈ ഉല ഉണ്ടല്ലോ, ഇത് വെട്ടിയെടുക്കുന്ന വെട്ടിയെടുത്ത് ഇതിൻ്റെ മീര എടുത്ത് ഒരു മെയ് വരെ ഉണ്ടാവും. മെയ് വരെ ഞങ്ങൾ എടുത്തുകൊണ്ട് മെയ്യിൽ പോവും. സീസൺ ക്ലോസ് ആകുമ്പോൾ തിരിച്ച് അകത്തിലേക്ക് പോവും. അതുവരെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചക്കരയും സുർക്കായ് ഇതൊക്കെ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ മാർക്കറ്റ് എവിടെയാണ്? മാർക്കറ്റ് ഇവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ദ്വീപിലെ ആൾക്കാർ തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു എട്ടൊമ്പത് ഫാമിലി ഉണ്ടാവും. ഇപ്പോൾ താമസിക്കുന്നത് എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ഈ സീസൺ ക്ലോസ് ആകുമ്പോൾ മെയ് ആകുമ്പോഴത്തേക്ക് പോകും നാട്ടിലേക്ക്, എല്ലാവരും പോകും അകത്തിലേക്ക്. ഇത് ആരുടെ തെങ്ങ്? ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ്റെ തെങ്ങ്, കൂട്ടുകാരൻ്റെ ഭൂമി. പിന്നെ ഇങ്ങനെ ഈ മീരാവൊക്കെ എടുത്തിട്ട് അതിന് കാശ് കൂടുതൽ അവർക്ക് കൊടുക്കും. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ദിവസക്കൂലിയാണോ അതോ? അല്ലല്ല, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു മെന്നങ്ങൾ പോകുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഒരു ശതമാനം അവർക്കും കൊടുക്കും. ഓക്കെ ഓക്കെ. ഏയ്, അങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മപ്പോഴത്തെ പാമ്പരാണ് അവരും. ഒരു സംഗതി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ലംബ്രത്ത് ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആഴമില്ലാത്ത ഒരു കിണറായിരുന്നു അത്. അതിലെ ഒട്ടും ഉപ്പുരസമില്ലാത്ത തെളിഞ്ഞ വെള്ളം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഈ ദ്വീപിൽ എവിടെ കുഴിച്ചാലും ഇതേ ആഴത്തിൽ ഇതുപോലത്തെ വെള്ളം കിട്ടുമത്രേ. ദ്വീപിലെ പ്രധാന ഉൽപ്പന്നങ്ങളിലൊന്ന് സുർക്ക എന്ന് വിളിക്കുന്ന വിനിഗറാണ്. ഇവിടുത്തെ ആളുകൾ മദ്യപിക്കാറില്ല. ചെത്തിയെടുക്കുന്ന മീര മുഴുവനും ശർക്കരയും സുർക്കയും ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാണ് ഇതിപ്പോ ഒരു 4 മണിക്കൂർ കൂടി ഇതിന്റെ പത പോകും. പതകായി എന്നിട്ട് വെള്ള തുണിയൊക്കെ ഇട്ടിട്ട് അതിന്റെ മോടിയിട്ട് അത് വാക്കും, അവിടെ വാക്കും. എന്നിട്ട് 40 ദിവസം കഴിഞ്ഞാൽ നല്ല സുർക്കായിട്ട് വരും. വിദേശ വിപണികളിലൊക്കെ ഈ ഓർഗാനിക് വിനിഗറിന്റെ വില ഈ പാവങ്ങൾ അറിയുന്നില്ല. തിന്നക്കരയിലെ കാഴ്ചകൾ തീരുന്നില്ല. ഇവിടുത്തെ മനോഹരമായ ലഗൂണിലെ അതിശയിപ്പിക്കുന്ന പവിഴപ്പുറ്റുകളുടെയും അവയുടെ ഇടയിൽ ജീവിക്കുന്ന വർണ്ണാഭമായ മത്സ്യങ്ങളുടെയും ലോകം കണ്ടില്ലെങ്കിൽ പിന്നെ ഈ യാത്രയ്ക്ക് അർത്ഥമില്ല. കാത്തിരിക്കുക അടുത്ത വീഡിയോയ്ക്കായി.